ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. തെക്കൻ മേഖലയിലെ വിജയകരമായ മിഷൻ പ്രവർത്തനങ്ങൾക്കൊടുവിൽ കോശിയച്ചന് നറുക്കുവീണത് ചെന്നൈയിലേക്ക് പോകാനായിരുന്നു. ഫാദർ കോശി വർഗീസ് എന്ന മനുഷ്യന്റെ വ്യത്യസ്തമായ ഒരു നഖചിത്രം ഇവിടെ ആരംഭിക്കുന്നു. 1982 മുതൽ 1996 വരെയുള്ള നീണ്ട 14 വർഷങ്ങൾ ഫാദർ കോശി വർഗീസ് അച്ഛന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. ഈ കാലയളവിനുള്ളിൽ ചെന്നൈ നഗരത്തിന്റെയും ഒരുപാട് മനുഷ്യഹൃദയങ്ങളുടെയും ഒഴിവാക്കാനാകാത്ത ആത്മാംശമായി അദ്ദേഹം മാറ്റപ്പെടുന്നതിന് ചരിത്രം സാക്ഷിയായി. സ്കൂളിന്റെ ചുമതല പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചു. അവിടുത്തെ ഡിസിപ്ലിനും മറ്റ് കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ച് ഓലഷെഡിൽ ആരംഭിച്ച ആ സ്കൂള് പിന്നീട് ക്രമേണ അംഗീകാരത്തിന് അപ്ലൈ ചെയ്തപ്പോൾ പക്കാ ബിൽഡിംഗ് ഇല്ലാതെ അംഗീകാരം തരില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അങ്ങനെ ഒരു പക്കാ ബിൽഡിങ്ങിനുള്ള പരിശ്രമം നടത്തി. അവധിക്കാലം കൊണ്ട് 120 അടി നീളം 20 അടി വീതിയിൽ ഒരു സെമി പെർമനൻ്റ് ഹോൾ പണിയുവാൻ സാധിച്ചു. പിറ്റേ വർഷമായപ്പം അത് വാർത്ത് ആ ഷീറ്റ് അതിൻ്റെ മുകളിൽ രണ്ടാം നിലയിലേക്ക് വച്ചു. അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. പിന്നീട് ഹയർ സെക്കൻഡറി ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ആയ സാഹചര്യത്തിൽ പ്രത്യേക ബിൽഡിംഗ് പണിയേണ്ടതായിട്ട് വന്നു. ആ പണികളും നല്ല അടിസ്ഥാനമിട്ട് 4 നിലയ്ക്ക് ഒരു കെട്ടിടം പണിയാൻ സാധിച്ചു. അങ്ങനെ ഹയർ സെക്കൻഡറി ആയ സാഹചര്യത്തിൽ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയുമായും മധുര യൂണിവേഴ്സിറ്റിയുമായും ഒക്കെ ബന്ധപ്പെട്ട് മധുര യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും എം എഡും പാസ്സായ സാഹചര്യത്തിൽ മദ്രാസിലെ സ്കൂളിന് ഹയർ സെക്കൻഡറി സ്കൂളിന് ആവശ്യമായ ഡിഗ്രിയൊക്കെ സമ്പാദിക്കാൻ സാധിച്ചു. 85 ജോർജ് ജേക്കബ് അച്ഛൻ തിരുവനന്തപുരത്തേക്ക് വന്ന സാഹചര്യത്തിൽ പള്ളികളുടെ ചുമതലയും ഒക്കെയായി വളരെ സന്തോഷകരമായി ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചു. വർഷങ്ങളോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കും അക്ഷീണ പ്രയത്നങ്ങൾക്കുമൊടുവിലാണ് മാർ ഗ്രിഗോറിയോസ് കോളേജിന് കോശി വർഗീസ് അച്ഛൻ ചെന്നൈയിൽ തറക്കല്ലിടുന്നത്. തകർന്നു വീഴാത്ത ഇച്ഛാശക്തിയുടെയും ആത്മവീര്യത്തിന്റെയും കഥയാണ് ഈ കോളേജിന് പിന്നിലുള്ളത്. മദ്രാസിൽ ഒരു കോളേജിനുള്ള സ്ഥലം മുഖപ്പേർ എന്ന സ്ഥലത്ത് ഹൗസിംഗ് ബോർഡ് തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. ഉടനെ തന്നെ തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുമായി ബന്ധപ്പെട്ടു. തിരുമേനി എന്ത് കണ്ടുകൊണ്ടാണ് നമ്മളവിടെ കോളേജ് തുടങ്ങുന്നത്, അതിനുള്ള സാമ്പത്തികം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ടു, നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ്, അതുകൊണ്ടാണ് ഞാൻ പിതാവിൻ്റെ അഭിപ്രായം ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ സ്ഥലത്തിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറഞ്ഞത്. പിറ്റേ ദിവസം മദ്രാസിലെ ജോയ്ക്കുട്ടി ഈ പേപ്പറും എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഇന്നലത്തെ പേപ്പറിൽ അഡ്വർടൈസ്മെൻ്റ് കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. ഞാൻ തിരുമേനിയെ വിളിച്ചു, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ജോയ്ക്കുട്ടി പറഞ്ഞു, അങ്ങനെയല്ല, അച്ഛനൊരു ലെറ്റർ എഴുത്ത, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്, ഇന്ന് തിരുമേനിയെ കാണാം. ഞാൻ വളരെയേറെ നേരം ആലോചിച്ചിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തു. അതിൽ ഞാൻ ഇങ്ങനെ എഴുതി, അഭിനന്ദ പിതാവേ, നമ്മുടെ കയ്യിൽ കാശ് വെച്ചുകൊണ്ട് ഇതുവരെ നമ്മുടെ സഭ ഒന്നും നേടിയിട്ടില്ല, എന്നാൽ ദൈവാശ്രയത്തിൽ നമ്മുടെ സഭയ്ക്ക് ഇത്രയും വളരാൻ സാധിച്ചു. മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ പ്രവർത്തനത്തിന് അപ്പുറമായി ഒരു വിദ്യാഭ്യാസ മേഖല നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ്. അതും സർക്കാർ ഇങ്ങനെയൊരു സ്ഥലം നൽകുന്ന പശ്ചാത്തലത്തിൽ അത് നേടിയെടുത്ത് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പിതാവിനോട് സംസാരിച്ചത്. ഇത് ദൈവഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞ് ഒരു എഴുത്തെഴുതി ജോയ്ക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. ജോയ്ക്കുട്ടി ആ എഴുത്ത് രാവിലത്തെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് പോയി പട്ടതരമനയിൽ ഗ്രിഗോറിയസ് തിരുമേനിയെ ഏൽപ്പിച്ചു.
ഗ്രിഗോറിയസ്തിരുമേനി ആ എഴുത്ത് മൂന്ന് പ്രാവശ്യം വായിച്ചു. വായിച്ചിട്ട് ദൈവേഷ്ടമാണെങ്കിൽ ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് വൈകിട്ട് പോകുമ്പോൾ ഇതിലേ വാ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ജോയിക്കുട്ടി ബിസിനസ്സുപരമായ കാര്യത്തിന് പോയി. വൈകിട്ട് തിരികെ വന്നപ്പോൾ എന്നെ മദ്രാസ് കോളേജിന് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓതറൈസേഷൻ ലെറ്ററാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അങ്ങനെ ആപ്ലിക്കേഷൻ വാങ്ങി, അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് കോട്ട് ചെയ്യുന്നുവോ അതിൻ്റെ 10% ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റായി കെട്ടിവെക്കണം. ഇക്കാര്യം പിതാവിനോട് പറഞ്ഞപ്പോൾ വീണ്ടും വളരെ തമാശ രൂപേണ എന്നോട് അദ്ദേഹം മറുപടി പറഞ്ഞു ഫോണിൽ കൂടെ, 10% കാശുണ്ടാക്കാൻ വയ്യാത്തവരാണോ ഒരു കോളേജ് തുടങ്ങാൻ പോകുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ അതൊരു ചലഞ്ചായിട്ടെടുത്ത് ഞാൻ നമ്മുടെ ആളുകളെ സമീപിച്ച് 465,000 രൂപ എണസ് മണി ഡിപ്പോസിറ്റായിട്ടുണ്ടാക്കി, അതും കൂടെ ചേർത്ത് വെച്ചാണ് കോളേജിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തത്. അവർ ആപ്ലിക്കൻസിനെ എല്ലാം വിളിച്ചു. സീൽഡ് ടെൻഡറായിരുന്നു, ഓരോരുത്തരുടെയും സീൽ പൊട്ടിച്ച് എടുത്തപ്പോൾ 65,000 രൂപയുടെ വ്യത്യാസത്തിലാണ് നമുക്ക് അനുകൂലമായിട്ട് ആ ഇത് ലഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു ദൈവ നിയോഗമായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയി. അപ്പോഴേക്കും വിവിധ ട്രസ്റ്റുകൾ, മദ്രാസ് മെഡിക്കൽ മിഷൻ, പഞ്ചാബ് അസോസിയേഷൻ, അതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ, രാജാ ട്രസ്റ്റ് ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കത് ലഭിച്ചില്ല എന്നുള്ള കാരണത്താൽ നമ്മൾ റെപ്യൂട്ടഡ് മാനേജ്മെൻ്റ് അല്ല എന്ന ഉള്ള രീതിയിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു, അന്വേഷിക്കാൻ വന്നു. വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ 1930s ആരംഭിച്ച സ്ഥാപനങ്ങളാണ്, എം എസ് സി മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്, മലങ്കര സിറിയൻ കാത്തലിക് ആപ്ലിക്കേഷനാണ് തന്നിരിക്കുന്നത്, അല്ലാതെ മദ്രാസ് സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെയോ മദ്രാസിലെ സ്ഥാപനങ്ങളുടെയോ അല്ല. മദ്രാസിലെ സേക്രഡ് ഹാർട്ട് സ്കൂള് 100% വിജയത്തോടു കൂടി സ്റ്റേറ്റ് റാങ്ക് വാങ്ങിച്ച സ്കൂളാണ്. അതിൽ റെപ്യൂട്ടേഷന് യാതൊരു കുറവുമില്ല. ഗവർണറായിരുന്ന പി.സി. അലക്സാണ്ടറും അതേപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. അതിൽ റെപ്യൂട്ടേഷന് പ്രശ്നമില്ല. ഞങ്ങളുടെ മാനേജ്മെൻറ്റിന് 7 കോളേജുകളുണ്ട് എന്ന ആപ്ലിക്കേഷനിൽ വെച്ചിരുന്നത് സത്യമായ കാര്യമാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മദ്രാസിൽ 7 കോളേജുണ്ടെന്ന്. സൗത്ത് ഇന്ത്യയിൽ മറ്റ് 4 സ്റ്റേറ്റുകളിലൂടെയുണ്ട്. ആ സ്റ്റേറ്റുകളിൽ അന്വേഷിച്ചാൽ അറിയാം. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ്, മാർ തേഫിലോസ് കോളേജ്, അഞ്ചൽ സെൻറ് ജോൺസ് കോളേജ്, പിന്നെ പത്തനംതിട്ടയും ഒക്കെയുള്ള പാരൽ കോളേജ്, തിരുവല്ലായിലെ മറ്റ് സ്ഥലങ്ങളിലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള എം എസ് സി മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തി. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് പോയത് എന്ന് കണ്ടപ്പോൾ അവിടെ അഭിമാനത്തോടെ അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അടുത്ത ഒരു സ്റ്റെപ്പ് വന്നത്, നമ്മൾ 10% EMD കെട്ടി, അതിനോട് ചേർന്ന് അതിൻ്റെ അടുത്ത 15% കൂടി കെട്ടണം, എങ്കിൽ മാത്രമേ നമുക്കത് ഇനീഷ്യലായിട്ട് അലോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കെട്ടിവയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിൽ നിന്ന് വന്നു. അപ്പോഴേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ തിരുവനന്തപുരത്ത് തിരുമേനിയെ അറിയിച്ചു. തിരുമേനി അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് പട്ടത്ത് പോയി തിരുമേനിയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും തിരുമേനിക്ക് തിരുവല്ലായിൽ ഒരു വൈദികൻ്റെ ശവസംസ്കാരത്തിന് പോകാനുണ്ട്. പിതാവ് പോകാൻ
കാറിൽ കയറുന്ന അവസരത്തിൽ പ്രൊക്കറേറ്ററായിരുന്ന പ്രിയപ്പെട്ട പി ടി ജോർജിനോട് പറഞ്ഞു, അച്ഛ മദ്രാസിലെ കോളേജിൻ്റെ ആവശ്യത്തിന് അച്ഛൻ വന്നിരിക്കുകയാണ്, വേണ്ടതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് പിതാവ് കാറിൽ പോയി. പി ടി ജോർജ് അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഓരോരോ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം 100,000 രൂപ തരാം, 200,000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അത് നടക്കത്തില്ല, നമുക്ക് 639,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്, അതുകൊണ്ട് അതിനനുയോജ്യമായ ഒരു സഹായം കിട്ടിയില്ല എങ്കിൽ നമുക്കത് ലാപ്സായിപ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള സൂചന കൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിനെ ചീഫ് എഞ്ചിനീയറായിരുന്ന ആൾ, നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളും മദ്രാസ് ലാറ്റിൻ ആർച്ച് ബിഷപ്പുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുമാണ്, അങ്ങനെ അദ്ദേഹം നമ്മൾ ആ രണ്ടാമത്തെ ഗഡുവും 15% കൂടി കെട്ടിവെച്ചിരിക്കുന്നു, ഇനി അത് മാറ്റാനൊക്കില്ല എന്നാണ് ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് ആ പണം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കോളേജ് കിട്ടുകയുള്ളൂ എന്ന് അറിയിച്ചു. അവസാനം വളരെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരു അഡ്വാൻസ് ലോൺ എടുത്ത് ഫെഡറൽ ബാങ്കിൽ നിന്നും നമുക്ക് 500,000 രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് തന്നു. ആ ഡ്രാഫ്റ്റും കൊണ്ടാണ് ഞാൻ മദ്രാസിൽ പോയി കാത്തലിക് സ്ത്രീം ബാങ്കിൻ്റെ റീജിയണൽ മാനേജരായിരുന്ന മിസ്റ്റർ വി എ ജോർജ്, വിദേത്തിൽ ജോർജ്, അദ്ദേഹം വളരെ ഔദാര്യത്തോടുകൂടി 139,000 രൂപ ഓവർ ഡ്രാഫ്റ്റ് നമ്മുടെ സ്കൂളിൻ്റെ പേരിലെടുത്ത് 639,000 രൂപയുടെ ഒരു ചെക്ക് ഗവൺമെൻറ് തന്നു. അത് ഞാൻ അന്ന് വൈകിട്ട് 7 മണിക്ക് തന്നെ ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെയാണ് അതിന് നമുക്കായിട്ട് അലോട്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ വന്നെങ്കിൽ പോലും പിന്നീട് ഒരു വർഷത്തിലേറെ സ്ട്രഗിളായിരുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് തമ്മിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ. അപ്പോഴാണ് ഒരു ലെറ്റർ വരുന്നത്, ദ ലാൻഡ് ഈസ് അലോട്ടഡ് ടു യു ബട്ട് യു ആർ ടു പേ ദ ഹോൾ എമൗണ്ട് ആസ് വൺ ലംസം വിതിൻ 1 മന്ത്, ഒരു മാസത്തിനകം ബാക്കി തുക മൊത്തം ഒന്നിച്ച് കെട്ടിവെക്കണം എന്നുള്ള ഒരു ലെറ്റർ വന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ടെൻഡർ കോട്ടിയിരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഹയർ പർച്ചേസിലാണ് കോട്ട് ചെയ്തിരുന്നത്, ആരും തന്നെ ഔട്ട് റേറ്റ് പർച്ചേസിൽ കോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഹയർ പർച്ചേസിൽ കോട്ട് ചെയ്തതിൽ ഹയസ്റ്റ് ബിഡർ ഞാനായിരുന്നു, എം എസ് സി മാനേജ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ആ റീസൺ പറഞ്ഞ് ഓരോരുത്തരുടെയും കൊട്ടേഷൻ്റെ കോപ്പി വെച്ച് കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ട് ഇത് ഞങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഒറിജിനൽ ടെൻഡറിൽ നിന്നും വ്യത്യാസമായി ഇപ്പോൾ പറയാൻ പാടില്ല, ഒറിജിനൽ ടെൻഡറിൽ പറഞ്ഞിരുന്നത് ഔട്ട് റേറ്റ് പർച്ചേസ് ഓർ ഹയർ പർച്ചേസ്, 4 വിഭാഗം ആളുകളും കോട്ട് ചെയ്തിരുന്നത് ഹയർ പർച്ചേസിലാണ്, ഐ ആം ദ ഹയസ്റ്റ് ബിഡർ, അതുകൊണ്ട് ഒരു കാരണവശാലും അത് മാറ്റിക്കൊടുക്കാൻ പാടില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. മാത്രമല്ല അവിടുത്തെ പ്രഗത്ഭരായ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ, ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ പലരുമായിട്ടും നല്ല ഒരു ബന്ധമുണ്ടായിരുന്നതിനാൽ അവരെക്കൊണ്ട് മദ്രാസ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലും ഹൗസിംഗ് ബോർഡിൻ്റെ ഓഫീസിലുമൊക്കെ വിളിപ്പിച്ച് ഇതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ്, വളരെ ദീർഘനാളത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അത് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അലോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്ഥലം 5 ഏക്കറാണ് കോളേജിന്, പക്ഷേ സ്ഥലം കൂടുതലുണ്ടായിരുന്നു, 7 ഏക്കർ 58 സെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നൊരു ലെറ്റർ വന്നു, നിങ്ങൾക്ക് 5 ഏക്കറാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്, സ്ഥലം കൂടുതലുണ്ട്, ഇടയ്ക്കുള്ള റോഡുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു, ആ കോമ്പൗണ്ട് മുഴുവൻ കരിങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അലോട്ട് ചെയ്തത് കാണിച്ചു തന്ന സ്ഥലത്താണ് ഞങ്ങൾ കെട്ടിയിരിക്കുന്നത്, കല്ലിട്ട് തന്ന സ്ഥലത്താണ് ഞങ്ങൾ മതിൽ കെട്ടിയത്, അതുകൊണ്ട് ഇനി അത് പൊളിക്കാനൊക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എക്സ്ട്രാ ലാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് തരാം, ആ പേയ്മെൻറ്റ് അന്നത്തെ കൊട്ടേഷൻ അനുസരിച്ചുള്ള പേയ്മെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അഡീഷണൽ പേയ്മെൻറ്റും കൊടുത്ത് അത് 10 വർഷം കൊണ്ടാണ് നമുക്ക് ആ ലാൻഡ് അലോട്ട് ചെയ്ത് കിട്ടുന്നത്.
അങ്ങനെയുള്ള ഒരു വലിയ സ്ഥലങ്ങളിൽ കൂടെ പോയിട്ട് അവിടെ അലോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കോളേജിൻ്റെ പണി ആരംഭിക്കുകയും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഒരു ഭാഗം കെട്ടി ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 1994 വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. അതിനെ കല്ലിട്ടതും പിതാവാണ്, ഉദ്ഘാടനം ചെയ്തതും പിതാവാണ്. ഉദ്ഘാടനത്തിൽ വരുമ്പോൾ പിതാവ് വളരെ ക്ഷീണിതനായിരുന്നു. ഗൗരവമായ അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളത് അറിയുന്നില്ല. വളരെ ക്ഷീണിതനായിട്ടാണ് വന്നത്. വന്ന് ഒരു ദിവസം മുമ്പ് തന്നെ അതിൻ്റെ ബ്ലെസ്സിങ് നടത്തി അതിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ ഇരുന്നു കൊണ്ടായിരിക്കും പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ് മതിയെന്ന് പറഞ്ഞു. എന്നാൽ സമയമായപ്പോൾ അത് എഴുന്നേറ്റ് നിന്ന് വളരെ വാചാലമായിട്ട് നല്ലൊരു പ്രസംഗം നടത്തി. മാർത്തോമാശ്ലീഹായുടെ പാരമ്പര്യവും മദ്രാസിൻ്റെ ചരിത്രപരമായ പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത പ്രഘോഷിച്ചുകൊണ്ട് മനോഹരമായ ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. അങ്ങനെ ഒരു നല്ല സംരംഭത്തിൽ ആ കോളേജ് ആരംഭിച്ചു. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് 15 കോഴ്സുകൾ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD വരെയുള്ള 15 കോഴ്സുകൾ ആ കോളേജിൽ നടത്തുന്നുണ്ട്. ഡേ കോളേജും ഈവനിങ് കോളേജുമുണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു കലാലയമായി മാർ ഗ്രിഗോറിയോസ് കോളേജ്, മുഖപ്പേർ ചെന്നൈ മാറി എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. വളർന്നു വരുന്ന ഓരോ കുഞ്ഞും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും തന്നെക്കുറിച്ചും തന്റെ ചുറ്റുപാടുമുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചും വ്യക്തമായ അവബോധമുണ്ടാകണമെന്നുമുള്ള നിഷ്കർഷ വന്ന് പിതാവ് പുലർത്തിയിരുന്നു. വിദ്യാഭ്യാസം അറിവിന്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നു. ഒരു കുട്ടിയുടെ സമഗ്ര വികാസം ഉറപ്പുവരുത്തുന്ന പള്ളിക്കൂടങ്ങൾ പള്ളിക്ക് സമാനമാണ്. തന്റെ അധ്യാപന ശുശ്രൂഷ രംഗത്ത് ഓരോ വിദ്യാർത്ഥിയെയും അദ്ദേഹം വ്യക്തിപരമായി അറിഞ്ഞിരുന്നു എന്നത് തെല്ലും അതിശയോക്തിയില്ലാത്ത വസ്തുതയാണ്. 1994 ഒക്ടോബർ മാസം 10 ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു. അദ്ദേഹത്തിന് ശേഷം സിറിൽ മാർ ബസേലിയോസ് തിരുമേനി തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പായി ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, കോശി തിരുവനന്തപുരത്തേക്ക് വരണം, ഇവിടെ വികാർ ജനറലായി സഹായിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഞാനിവിടെ ഈ കോളേജിൻ്റെ കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രിഗോറിയോസ് തിരുമേനി കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി PhD ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഡ്യൂക്കേഷൻ അല്ലല്ലോ മാത്രമല്ലല്ലോ നമുക്ക് സഭയുടെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ പ്രയാസം തോന്നി. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ അച്ഛന്മാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ചോദിച്ചു, അവർ രഹസ്യമായിട്ട് എഴുതിത്തരാൻ പറഞ്ഞു, കോശിയുടെ പേരാണെന്ന് കൂടുതലും ആളുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ അവിടെ പോകുന്നില്ല എങ്കിൽ എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് മദ്രാസിൽ, അതുകൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണ. 15 അവിടെ സേവനം ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെയും പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ഒരു ആഴ്ചയ്ക്കകം ഞാൻ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വികാർ ജനറലായിട്ട് വന്നു. അടിസ്ഥാനപരമായി എല്ലാ ഔദ്യോഗികതകൾക്കും അപ്പുറം ഇഗ്നാത്യോസ് തിരുമേനി ഒരു നല്ലിടയനാണ്. കീരാത്തൂർ മുതൽ മദ്രാസ് വരെ നീണ്ട അദ്ദേഹത്തിന്റെ അജപാലന രംഗങ്ങൾ ഈ വിലയിരുത്തലിനെ അടിവരയിട്ടുറപ്പിക്കുന്നു. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 97 കോറപ്പിസ്കോപ്പയായും 98 തിരുവനന്തപുരം അധിപതിരാസനത്തിൻ്റെ സഹായമെത്രാനായും സേവനമനുഷ്ഠിച്ചു. ആ 98 മുതൽ 2007 വരെ തിരുവനന്തപുരത്തെ സഹായമെത്രാനായി പ്രവർത്തിച്ചുകൊണ്ട് മാവേലിക്കരയില്ല, പത്തനംതിട്ടയില്ല, പാറശാലയില്ല, ഇതെല്ലാം ഒന്നിച്ച് കന്യാകുമാരി മുതൽ പമ്പവാലി മൂലക്കയം വരെ കിടക്കുന്ന ആ വിസ്തൃതമായ പ്രദേശങ്ങളിൽ വികാർ ജനറൽ എന്നുള്ള നിലയിൽ, സഹായമെത്രാൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ ഉള്ള അവസരം ലഭിച്ചു. 97 മാർത്താണ്ഡ രൂപത നിലവിൽ വന്നു. അതിനുശേഷം 2007 മാവേലിക്കര രൂപത നിലവിൽ വരുന്നത്. നിലവിൽ വന്നപ്പോൾ ഇവിടുത്തെ പ്രഥമ മെത്രാനായി എന്നെ നിയോഗിച്ചു. മാവേലിക്കരയിലേക്ക് വരുമ്പോൾ എനിക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞ തമ്പുരാൻ ജോർജ് ജേക്കബച്ചനെ പട്ടത്തുനിന്നും മാവേലിക്കരയിലേക്ക് നിയോഗിച്ചു. അദ്ദേഹം ഇവിടെ വികാരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, പിതാവിൻ്റെ കൂടെ ഞാൻ നിന്ന് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സഹായിക്കാം
എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കത്തിൽ വികാരിയായും പ്രൊക്കറേറ്ററായും നിന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിച്ചു. 2010 പത്തനംതിട്ട രൂപത നിലവിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവെ, ഇത്രയും കാലം ഞാൻ മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് പ്രവർത്തിച്ചത്, ഇനിയും എൻ്റെ വീടിനടുത്ത് ഒരു രൂപത വന്നിരിക്കുകയാണ്, എനിക്കൊരാഗ്രഹം അവിടെ പോയി കുറച്ച് നാൾ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛനത് ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, പിതാവെ, എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അച്ഛന് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ പോയി പ്രവർത്തിച്ചാട്ട്. അങ്ങനെയാണ് അച്ഛൻ മാവേലിക്കരയിൽ നിന്നും പത്തനംതിട്ട രൂപതയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ സിസ്റ്റംസ് എല്ലാം, അരമനയുടെ പണി പൂർത്തിയായി, മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വരുന്ന സാഹചര്യത്തിൽ ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയിൽ ഈ രൂപത വളർന്നു വരികയായിരുന്നു. മൈനസ് സെമിനാരിക്ക് കല്ലുമലയിലെ ഒരു ഹാള്, പാരിഷിൻ്റെ ഒരു ഹാളുണ്ടായിരുന്നു. ആ ഹാള് വൃത്തിയാക്കിയെടുത്ത് അവിടെയായിരുന്നു മൈനസ് സെമിനാരി ആരംഭിച്ചത്. പിന്നീട് ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് മൈനസ് സെമിനാരിയുടെ അടിസ്ഥാനമിട്ട് പണി പൂർത്തിയാക്കി അവിടേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കല്ലുമലയിലെ ആ സ്ഥലം എന്ന് പറയുന്നത് മാറിവാനിയസ് തിരുമേനിയുടെ കുടുംബസ്വത്തായിരുന്നു. കല്ലുമല പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ പുനരുദ്ധരിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം കത്തോലിക്കാ സഭയിലേക്ക് ചേർത്തത്. അപ്പോൾ അങ്ങനെ പാരമ്പര്യമുള്ള ആ പള്ളി പിന്നീട് പുതുക്കി പണിത് നല്ല മനോഹരമായ ഒരു ദേവാലയമാക്കി മാറ്റുവാൻ സാധിച്ചു. മൈനസ് സെമിനാരിയുടെ പ്രവർത്തനങ്ങളും നന്നായി നടന്നു. തുടർന്ന് ഞങ്ങളുടെ വൈദികർക്ക് വാർദ്ധക്യകാലത്ത് താമസിക്കുന്നതിനുള്ള സൗകര്യം പെരുമ്പുഴ ആശുപത്രിയോട് ചേർന്ന ഒരു ചെറിയ സംവിധാനം ഉണ്ടായിരുന്നു. അത് മാവേലിക്കരയിലേക്ക് മാറ്റി നല്ല ഒരു സംവിധാനം അവിടെ ക്രമീകരിക്കാൻ വിയാനി ഹോം എന്ന പേരിൽ സാധിച്ചു. മാറിവാനിയസ് തിരുമേനിയുടെ വിദ്യാഭ്യാസ വീക്ഷണം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കോളേജ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ശ്രമിച്ചപ്പോഴാണ് നമുക്ക് കല്ലുമലയിൽ ബാക്കി സ്ഥലം എത്രയുണ്ട് എന്നളന്ന് നോക്കിയപ്പോൾ ആവശ്യത്തിന് കോളേജിനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ കോളേജിന് വേണ്ടി അപ്ലൈ ചെയ്തു. വളരെ സ്ട്രഗിളോടുകൂടി ആ അപ്രൂവൽ നമുക്ക് ലഭിച്ചു. അങ്ങനെ നമ്മുടെ കോളേജ് ആരംഭിക്കുവാനിടയായി മാറിവാനിയസ് തിരുമേനിയുടെ നാമധേയത്തിൽ. മാവേലിക്കര ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രതിബദ്ധത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേകതയാണല്ലോ. പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ട ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെ നാനാജാതി മതസ്ഥർക്ക് സമൂഹത്തിന് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അവരുടെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ആരംഭിച്ച സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി മാവേലിക്കരയിൽ ചേതന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം 2007 തന്നെ ആരംഭിച്ചു. അത് ഇന്ന് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം റവന്യൂ ജില്ലകളുടെ ഭാഗമായി 196 കേന്ദ്രങ്ങളിലായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നിരവധി ബാച്ചുകളായി അഭ്യസ്ത വിദ്യരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുകയും അവർ അതിൽ സംതൃപ്തരായി ജോലി കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നല്ല ഒരു പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ സുനാമി, വെള്ളപ്പൊക്കം തുടങ്ങിയ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർക്ക് ആവശ്യഘട്ടങ്ങളിൽ അറിഞ്ഞ് സഹായം ചെയ്യുവാൻ കാരിത്താസ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി ചേതന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് സാധിച്ചു. സാധുക്കൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും അവർക്ക് തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനും ഉപജീവനത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനുമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ പീറ്റേഴ്സ് ഫണ്ട് എന്ന പേരിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് 300 ആളുകൾക്ക് എല്ലാ മാസവും 1,000 രൂപ വെച്ച് ചികിത്സാ സഹായം നൽകി വരുന്നുണ്ട്.
അങ്ങനെ ചേതന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ഒരു ആംബുലൻസും മറ്റ് സംവിധാനങ്ങളുമൊക്കെയായി നല്ല പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൻ്റെ വികസനത്തിനും വിമോചനത്തിനും വേണ്ടി കാഴ്ചവയ്ക്കുന്നത്. വിദ്യാഭ്യാസ ലക്ഷ്യത്തോടുകൂടി തന്നെ കോളേജ് ആരംഭിച്ചതോടുകൂടി വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് സ്കൂളുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അത് ഹൈസ്കൂളാക്കി സി ബി എസ് സിയുടെ അംഗീകാരം വാങ്ങിക്കുന്നതിനും രണ്ട് സ്കൂളുകൾ എയ്ഡഡ് മേഖലകളിൽ, ഒന്ന് കറ്റാനം പോപ്പായ സ്കൂൾ നേരത്തെ അംഗീകാരം കിട്ടിയ സ്കൂളാണ്, രണ്ടാമതായിട്ട് മാവേലിക്കര ഭദ്രാസനം വന്ന ശേഷം ചേപ്പാട് ക്രൈസ്റ്റ് കിങ് സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളായി എയ്ഡഡ് സ്കൂളായി പ്രവർത്തിക്കുന്നു. അൺ എയ്ഡഡായിട്ട് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഒന്ന് ചാത്തന്നൂർ കല്ലുവാതുക്കൽ കേന്ദ്രമാക്കി വിമല സ്കൂളും രണ്ട് നമ്മുടെ മരുതമൺപള്ളി കേന്ദ്രമാക്കി മാർ ബസേലിയ സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അമ്പലത്തുങ്കാലയും കൈതക്കോടും തുവയൂരും തോട്ടപ്പള്ളിയും ഒക്കെ ഹൈസ്കൂളുകളായി സി ബി എസ് ഇ അംഗീകാരമുള്ള സ്കൂളുകളായി പ്രവർത്തിക്കുന്നു. എയ്ഡഡ് മേഖലകളിൽ സിസ്റ്റേഴ്സ് പ്രത്യേകമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കായംകുളം, ചെങ്ങന്നൂർ, നങ്ങിയാർകുളങ്ങര തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവയ്ക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭദ്രാസനം നടത്തിവരുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ എടുക്കുകയും ആളുകളെ ബോധവൽക്കരിക്കുകയും അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്യുന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. തുവയൂര് ബഹുമാനപ്പെട്ട വിൻസെൻഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ ആശുപത്രി ഒരു ഡി അഡിക്ഷൻ സെൻ്ററായും അവിടെ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായിട്ട് ആളുകൾക്ക് ചികിത്സ കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പുനരധിവസിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതേപോലെ എല്ലാ മേഖലകളിലും സാമൂഹ്യമായും സാംസ്കാരികമായും ഉള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. മാവേലിക്കര പ്രദേശം, ഓണാട്ടുകരയുടെ പ്രദേശം, പുരാതനമായ സാംസ്കാരിക കേന്ദ്രം, രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടേതുമൊക്കെ വലിയ ശുശ്രൂഷ ഏറ്റുവാങ്ങിയിട്ടുള്ള മാവേലിക്കരയിൽ മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭ എല്ലാ വിഭാഗങ്ങളോടും ചേർന്ന് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടായ്മയായി ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കുന്നു, സഹകരിക്കുന്നു എന്നുള്ളതും ഏറെ പ്രസ്താവ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, മാവേലിക്കര ഭദ്രാസനത്തിന് ഒരു കത്തീഡ്രൽ ദേവാലയം 2010 പണിപൂർത്തിയാക്കുവാൻ സാധിച്ചു. അതിൻ്റെ കൂദാശ വളരെ നല്ല രീതിയിൽ നടത്തി. അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ആ ദേവാലയം കത്തീഡ്രൽ ദേവാലയമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോൾ 96 ഇടവക കൂട്ടായ്മകളുടെയും പൊതു ആലയമാണ്. ജെറുസലേം ദേവാലയം പോലെ ഈ ഭദ്രാസനത്തിൻ്റെ പൊതു ആലയമാണ് കത്തീഡ്രൽ ദേവാലയം. അതിൻ്റെതായ ഒരു പ്രൗഢിയിൽ പരിശുദ്ധയമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ത്രോണോസും അതേപോലെ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഒരു ത്രോണോസും മെയിൻ ത്രോണോസിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആരാധന ചാപ്പൽ, നിത്യ ആരാധന ചാപ്പൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള ആരാധന നടത്തുന്ന ഒരു ചാപ്പലും ഇതിനകത്തുണ്ട്. ആളുകൾ വന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത തമ്പുരാൻ അങ്ങനെയുള്ള ആശ്വാസ പ്രവർത്തനങ്ങളും ആളുകൾക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നിന്ന് സംലഭ്യമാക്കി കൊടുക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അനുദിനം രാവിലെ മുതൽ വൈകുന്നേരം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ആരാധന നടക്കുമ്പോൾ എല്ലാവരെയും യോജിപ്പിക്കുവാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ദൈവികമായ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെ അനുഗ്രഹപ്രദമായിട്ട് മാറിവാനിയോസ് തിരുമേനി തുടങ്ങിവെച്ച പുനരൈക്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത തീക്ഷ്ണതയോടുകൂടി ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകി കടന്നുപോയ അഭിയന്നയ പിതാക്കന്മാരെയും പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച് കടന്നുപോയ വന്നി വൈദികരെയും സന്യസ്തരെയും അന്മായ സഹോദരി സഹോദരന്മാരെയും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ നിയോഗിതരായ എല്ലാവരും ഒറ്റക്കെട്ടായി സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ സഭാപിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ഒന്നിച്ചേർന്ന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷകയായ സഭ കൃപ നിറയുന്ന കുടുംബങ്ങളിലൂടെ ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അത് ഏറ്റവും വിജയത്തിലെത്തിക്കുവാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും സർവശക്തൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇഗ്നാത്യോസ് എന്ന നാമത്തിന് ദൈവവാഹകൻ എന്നർത്ഥം. പേര് അന്വർത്ഥമാക്കുമാറ് സഭാസേവനം ഒരു ദൈവനിയോഗമായി സ്വീകരിച്ച പിതാവ് മാവേലിക്കരയിൽ ഒരു വലിയ നക്ഷത്രമായി ശോഭിക്കുന്നു. ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ച ജോശുവയെ പോലെ പിതാവ് മാവേലിക്കരയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിന് എല്ലാ മംഗളങ്ങളും.